ഞാനൊരു ബ്രൗൺ ബെൽറ്റ് ഒക്കെ ആയ സമയത്ത് തന്നെയാണ് എനിക്ക് ഞാൻ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കരാട്ടേത്. അപ്പോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുറേ ഞാൻ ജീവിതമാകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു റീജോയിനിങ്, ഒരു 20 വർഷത്തിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്ക് എൻ്റെ മാഷുമാരുടെ എൻ്റെ സെൻസായി പിന്നെ സുരേന്ദ്രൻ സെൻസായും എൻ്റെ സംഭായിമാരായ ബിജു സംഭായും മറ്റെല്ലാവരുടെയും വലിയ ഒരു സപ്പോർട്ടിങ് അതുകൊണ്ട് തിരിച്ചു വന്നതാണ്. ഞാൻ ബ്ലാക്ക് എടുത്തിട്ടില്ല, എൻ്റെ അംബീഷനായിരുന്നു ബ്ലാക്ക് എടുക്കാന്നുള്ളത്. പിന്നെ ഏജ് ഒക്കെ ആയി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പറയണ പോലെ ഇനി സാധ്യമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവരുടെ സപ്പോർട്ടിങ് ഒന്നുമില്ല, നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് വലിയൊരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞു, ഹെഡ് ഇഞ്ചുറി, കാലിൽ വലിയൊരു ഫ്രാക്ചർ, അതുപോലെ തന്നെ റിപ്പ്, സെൻ്റർ റിപ്സ് പൊട്ടി, അതുപോലെ ഷോൾഡർ, അങ്ങനെ ഒരുപാട് ഡാമേജ് ഒക്കെ വന്ന് 1 ഇയർ പൂർണ്ണമായിട്ടും ബെഡിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴേ എൻ്റെ അംബീഷൻ എനിക്ക് കളയാൻ താല്പര്യം ഉണ്ടായില്ല. ഇവർ പറഞ്ഞു ഒന്നുമില്ല, എൻ്റെ സെൻസായിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, സെൻസായി സ്റ്റുഡൻറ്റ് സെൻസായി എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല രാധിക, തനി തിരിച്ചു വരാൻ കഴിയും. അതൊക്കെ ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു ലൈഫിൽ. അപ്പോൾ ഞാൻ തിരിച്ച് കയറി വന്നു, പ്രാക്ടീസ് തുടങ്ങി, പ്രാക്ടീസ് തുടങ്ങി മുന്നോട്ട് വന്നു. ഇപ്പോൾ ഞാൻ പഴയ രീതിക്ക് ഒരു വിധം മുന്നോട്ട് വന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത്രയും പെർഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് സെൻസായിയാണ് പറയേണ്ടത്. അപ്പോൾ കുറേയേറെ ഞാൻ അങ്ങനെ നീങ്ങി വന്ന് അപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിട്ട് ന്യൂറോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്കൊരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോൾ ബ്ലാക്കിൻ്റെ ടെസ്റ്റ് ഞാൻ വീണ്ടും വിചാരിച്ചു ബ്രേക്ക് ആവും, മുന്നോട്ട് പോകാൻ പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും ഇവർ എന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുമില്ല, അയാൾക്കേ സാധിക്കും എന്ന് പറഞ്ഞു. ആ ഒരു ബാക്ക് സപ്പോർട്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ മുന്നോട്ട് വന്നു. ഇല്ല, എൻ്റെ അംബീഷൻ സാധിക്കണം. പണ്ടേ ഉള്ള അംബീഷൻ അതായതുകൊണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടും എനിക്ക് പൂർണ്ണമായിട്ട് ബ്ലാക്ക് ചെയ്യാൻ പറ്റി. ബ്ലാക്ക് ചെയ്തത് സ്ട്രോക്ക് വന്ന് എണീറ്റ് ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ബ്ലാക്കിൻ്റെ ടെസ്റ്റ്. അതും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്.